നമസ്കാരം. ഞങ്ങൾ അമ്മേ എന്നല്ലാതെ നിങ്ങളെ എന്താണ് വിളിക്കുക? ശൈലജ ടീച്ചറെ പ്രശംസിച്ച നടൻ ഹരീഷ് പേരടി. സംസ്ഥാന സർക്കാരിൽ ഏറ്റവും ജനപ്രീതി നേടിയ ഒരു മന്ത്രിയാണ് കെ കെ ശൈലജ. മന്ത്രി മാത്രമല്ല, കേരളത്തിന്റെ സ്വന്തം ടീച്ചർ അമ്മയായി തന്നെ ഈ വനിതയെ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയത്തിനതീതമായി കേരള സർക്കാരിലെ ഈ അമ്മയെ കേരളം ഒന്നടങ്കം സ്വീകരിച്ചതിന് പിന്നിൽ ധീരമായ നേതൃത്വ പാടവം തന്നെയായിരുന്നു. കേരളത്തിനെ വിഴുങ്ങാൻ തന്നെ സാധ്യതയുണ്ടായിരുന്ന നിപ്പയെ തുരത്തിയോടിച്ച അശ്രാന്ത പരിശ്രമത്തിൽ നിന്നും ഒന്ന് കരകയറാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് വീണ്ടും ലോകത്തെ തന്നെ ഞെട്ടിച്ച കൊറോണയെ ധീരമായി ചെറുത്തു തോൽപ്പിക്കാൻ ഈ മന്ത്രിക്ക് സാധിച്ചത്. കൊറോണ ഭീതിയിൽ കേരളം വലയുമ്പോൾ ഇവിടത്തെ ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളെയും മന്ത്രി കെ കെ ശൈലജ ടീച്ചറിനെയും പ്രശംസിച്ച നടൻ ഹരീഷ് പേരടി രംഗത്തെത്തി. നിങ്ങളിനി ടീച്ചർ മാത്രമല്ല, ഒരു ആരോഗ്യമന്ത്രി മാത്രമല്ല, നിങ്ങളാണ് കേരളത്തിന്റെ അമ്മ. ഈ വനിതാ ദിനത്തിൽ നിർഭാഗ്യവശാൽ കുറച്ചുപേരുടെ അശ്രദ്ധ കൊണ്ട് കേരളം ആശങ്കയിലാണ്. അതിനെ മറികടക്കാൻ ഈ അമ്മയിൽ കേരളത്തിന് വലിയ പ്രതീക്ഷയുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: നിങ്ങളിനി ടീച്ചർ മാത്രമല്ല, ഒരു ആരോഗ്യമന്ത്രി മാത്രമല്ല, നിങ്ങളാണ് കേരളത്തിന്റെ അമ്മ. ഈ വനിതാ ദിനത്തിൽ നിർഭാഗ്യവശാൽ കുറച്ചുപേരുടെ അശ്രദ്ധ കൊണ്ട് കേരളം ആശങ്കയിലാണ്. അതിനെ മറികടക്കാൻ ഈ അമ്മയിൽ കേരളത്തിന് വലിയ പ്രതീക്ഷയുണ്ട്. അത് ടീച്ചറമ്മയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളും പിണറായി സർക്കാരിന്റെ നിലപാടുകളുമാണ്. 20-ാമത്തെ വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന അമ്മയുടെ മടിയിലേക്ക് കിടന്നപ്പോൾ അമ്മ എന്നെ ഒരു കൈകൊണ്ട് തലോടിയപ്പോൾ പൊരുവെയിലത്ത് നിന്ന തണൽ മരത്തിന്റെ ചുവട്ടിലേക്ക് മാറി നിന്ന സുരക്ഷിതത്വമായിരുന്നു എനിക്ക് കിട്ടിയത്. നിങ്ങളിങ്ങനെ രാവും പകലുമില്ലാതെ ഉറക്കമില്ലാതെ എന്റെ അമ്മ എന്നെ തലോടിയതുപോലെ കേരളത്തെ തലോടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ആശ്വാസവും പ്രതീക്ഷയും സന്തോഷവും എത്രയോ വലുതാണ്. പിന്നെ ഞങ്ങൾ അമ്മയെന്നല്ലാതെ നിങ്ങളെ എന്താണ് വിളിക്കുക? സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരിക്കുകയാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറുടെ ധീരമായ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് കക്ഷി മത രാഷ്ട്രീയ ഭേദമന്യേ ഇപ്പോൾ ആളുകൾ നൽകിയിരിക്കുന്ന പിന്തുണ. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.